ചേച്ചി, രാവിലെ ഇതിനെ ഭയങ്കര ചൂടാണ് കേട്ടോ. ചൂടത്ത് എന്നാ പിന്നെ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങി ഒന്ന് കുളിക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ നേരെ ഇറങ്ങി ചാടിയതാണ്. അമ്മാതിരി ചൂടൊക്കെയാണ് കേസ് ഇവിടെ. ഈ സമയത്ത് നമ്മുടെ ഷിൻചാൻ എവിടെ പോയി എന്നറിയില്ല കേസ്. എന്തായാലും അവനെ പോയി നോക്കിയിട്ട് വരാം. ആ, അവൻ താണ്ട തൊട്ടപ്പുറത്തുള്ള ആ ഒരു ചെറിയ പൂളിനകത്ത് കയറി കിടന്ന് കുളിച്ചോണ്ടൊക്കെ നിൽക്കുകയാണ് കേസ്. അവനും ചൂട് സഹിക്കാൻ വയ്യാതെയൊക്കെ താണ്ട ഈ ഒരു സ്വിമ്മിംഗ് പൂളിനകത്ത് ഇറങ്ങിയൊക്കെ നിൽക്കുകയാണ്. പക്ഷെ ഇതിനകത്തേക്ക് നമ്മൾ ഇറങ്ങിയ നമ്മുടെ മുട്ടിന്റെ അതുവരെയൊക്കെ വെള്ളം ഉള്ളൂ കേസ്. ഇത് ചെറുതാണ് കേസിസ്. നമ്മുടെ ഷിൻചാന് പോലും ഈ ഒരു ചൂട് സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും ഷിൻചാനേടാ, നീ ഇവിടെ കുളിച്ചോണ്ട് നിക്കി. എനിക്ക് എന്തായാലും ഇതിനകത്ത് ഇറങ്ങി കുളിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഞാൻ ഒന്നും കൂടി ആ ഒരു വലിയൊരു സ്വിമ്മിംഗ് പൂളിനകത്തേക്ക് ഇറങ്ങി ഒന്ന് ചാടിയിട്ട് വരാം. കേസ്, ഇതിനകത്തേക്ക് ഒന്നും കൂടി നമുക്കൊന്ന് ഇറങ്ങി ചാടി ഒന്ന് മുങ്ങി കുളിച്ചിട്ടൊക്കെ കയറി വരാം. കേസ്, എന്തായാലും ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് രാവിലെ ഒന്ന് പുറത്തോട്ടൊക്കെ പോകണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ ഈ ചൂടത്ത് എങ്ങനെ പുറത്തേക്ക് പോകും എന്നാണ് അറിയാൻ പാടില്ലാത്തത്. എന്തായാലും നമ്മളെ കാർ വെളിയിൽ കിടക്കുകയില്ലേ, അതെടുത്തിട്ടൊക്കെ തന്നെ പുറത്തേക്കൊക്കെ പോയി ഒന്ന് കറങ്ങിയിട്ട് വരാം. ഇതെന്താണ് ഇവിടെ ഒരു ഡോറ്? കേസ്, ഇത് എവിടെ നിന്നാണ് ഈ ഒരു ഡോറ് വന്ന്? ഷിൻചാനെ എടാ, ഇതാ ഇവിടെ ഒരു ഡോറ്, ഇത് മുമ്പ് ഇല്ലായിരുന്നല്ലോ. ഷിൻചാനെടാ പെട്ടത് വാടാ, ഇതെന്തോടാ സംഭവം? എടീ, നീ എല്ലാം പണിഞ്ഞതായിട്ട് തന്നെ ഇത് ഇവിടെ നിന്നുകൊണ്ട്. കേസ്, ഇതിന് മുമ്പ് ഇവിടെ ഇങ്ങനെ ഒരു ഡോറൊന്നും ഞാൻ കണ്ടിട്ടൊന്നും ഇല്ല. ഇതിപ്പോ എവിടെ നിന്ന് വന്നതാണ് ഈ ഒരു ഡോറ്? എൻ്റെ പോലും ഇതെന്ത് മാജിക് ആണ്? ഷിൻചാനെടാ സത്യം പറയേ. ഓ, പിന്നെ ആശാരിമാര് ഡോറ് പണിയാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിലേക്ക് വരില്ലേ? നമ്മളറിയാതെ എങ്ങനെയാടാ വേറൊരാൾ വന്ന് ഇവിടെ ഡോറൊക്കെ പണിഞ്ഞിട്ട് പോകുന്നത്? ഇത് എന്താണ് സംഭവം? എത്ര ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല. ഷിൻചാനേടാ, നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യാം. ഇവിടെ ഇങ്ങനെ ഒരു ഡോറ് പെട്ടെന്ന് ഒരു ദിവസം ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ട സ്ഥിതിക്ക് ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാലോ ഇതിനകത്ത് എന്താണെന്ന്. ഇവിടെ ഇങ്ങനെ ഒരു റൂമേ ഇല്ല കേസ്. ഇത് മൊത്തവും ഫുള്ള് ചുമരായിട്ടൊക്കെയാണ് ഇരുന്നത്. ഇവിടെ ഇങ്ങനെ ഒരു റൂമേ തന്നെ ഇല്ലാതെയാണ് ഇരുന്നത്. പെട്ടെന്ന് ഒരു ദിവസം ഇവിടെ ഇങ്ങനെ ഒരു റൂം വരണമെങ്കിൽ എന്തെങ്കിലും ഒന്ന് ഉണ്ടാവുമല്ലോ. നമുക്ക് എന്തായാലും ഇതൊന്ന് തുറന്ന് നോക്കാൻ പറ്റുമോ നോക്കി നോക്കട്ടെ. ഷിൻചാനെ എടാ വാടാ, തുറക്കടാ. കേസ്, ഇത് നിന്നാണെങ്കിൽ തുറക്കുന്നില്ലല്ലോ. എടാ ഷിൻചാനെ, എടാ വന്നൊന്ന് ഹെൽപ്പ് ചെയ്യടാ നോക്കിക്കൊണ്ട് നിൽക്കാതെ. ആ, അത് കൊള്ളാം, നീ ഇങ്ങനെ നോക്കിക്കൊണ്ട് നില്ല ഏട്ടാ, ഞാൻ തുറക്കുന്നത് നോക്കിക്കൊണ്ട്. കേസ്, ഇതാണെങ്കിൽ തുറക്കുന്നൊന്നും ഇല്ല, ഇത് ഉരുക്കുപോലെയൊക്കെയാണ് ഇരിക്കുന്നത്. ഷിൻചാനെ എടാ, ഇത് തുറക്കാൻ നോക്കിയിട്ട് പറ്റുന്നൊന്നും ഇല്ലടാ, ഇത് ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. ഇതെന്തോ എന്തോ ഉരുക്ക് പോലെയൊക്കെയാണ് കേസ് ഇരിക്കുന്നത്. ഇത് അങ്ങനെ പെട്ടെന്നൊന്നും ചവിട്ടിയിട്ടൊന്നും തുറക്കുന്നില്ല. പക്ഷേ നമ്മുടെ കയ്യിൽ വേറൊരു ഐറ്റം ഉണ്ടാ ഷിൻചാനെ, കണ്ടോ? ഇത് വെച്ച് പൊട്ടിച്ച് കഴിഞ്ഞാൽ ലോക്കെന്നല്ല എന്ത് വേണമെങ്കിലും പൊട്ടുമെന്നാണ് തോന്നുന്നേ. പക്ഷേ ഡോറിനൊരു ഡാമേജും പറ്റുന്നില്ല ല്ലോടാ ഷിൻചാനെ. ഗേസ്, ഇതാണെങ്കിൽ താണ്ട് വെടി വെച്ചിട്ട് പോലും ആ ഒരു ലോക്കിന് യാതൊരു വിധത്തിലുള്ള ഡാമേജോ ഒന്നും തന്നെ പറ്റുന്നില്ല കേട്ടോ. ഷിൻചാനെ എടാ, ഇത് ഇങ്ങനെയൊന്നും തുറക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ലടാ. ചവിട്ടിയിട്ടൊന്നും കാര്യമില്ല. നമ്മുടെ കയ്യിൽ വേറൊരു ഐറ്റം കൂടെ ഉണ്ടാ ഷിൻചാനെ. അത് ശരി, ഇപ്പൊ ഞാൻ പറഞ്ഞതാണല്ലേ കുറ്റം. എന്നാ ശരി, എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം. സ്റ്റോപ്പ് എന്താണ്? ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരും, അങ്ങോട്ട് പോവും, ഇങ്ങോട്ട് വരും, അങ്ങോട്ട് പോവും. കേസ്, എന്തായാലും ഞാൻ സ്റ്റിക്കി ബോംബ് എടുത്തിട്ട് അതായത് ഈ ഡോറിലേക്ക് അങ്ങോട്ട് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. കേസ്, ഇനിയിപ്പോ എന്തായാലും ഇത് പൊട്ടിച്ച് നോക്കി നോക്കാം. ഇത് പൊട്ടിക്കുമ്പോ എന്തായാലും ഇത് ഓപ്പൺ ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഷിൻചാനയുടെ ജീവൻ വേണമെങ്കിൽ എന്റെ കൂടെ ബേക്കേ ഓടി വന്നോ, ഇല്ലെങ്കിൽ അതിന്റെ കൂടെ പൊട്ടിത്തെറിയും. ഓക്കെ, എന്തായാലും നമുക്കിനി അതൊന്ന് പൊട്ടിച്ച് നോക്കാം. എൻജോ പൊല്ലോ കേസ്, അത് പൊട്ടിച്ചിട്ട് പോലും ആ ഒരു ഡോറിന് ഒരു അനക്കം പോലും പറ്റിയിട്ടില്ല. നമ്മുടെ ചെമരൊക്കെ താണ്ട കരിഞ്ഞ് കരിവാളിച്ച് പോയതല്ലാതെ വേറെ ഒന്നും പറ്റിയിട്ടില്ല. ഈ ചോപ്പ് എന്താണ് ഈ കാണിക്കുന്നത്? ഇവൻ എപ്പോഴും നോക്കിയാലും അപ്പ ഇടുകയാണല്ലോ. കേസ്, എന്തായാലും താണ്ട ഈ ഒരു ചുമരൊക്കെ ആണെങ്കിൽ ഫുള്ള് പോയി, എന്നിട്ട് പോലും ആ ഒരു ഡോറിന് ഒരു അനക്കവും സംഭവിച്ചിട്ടില്ല. കേസ്, ഇത് എന്ത് ഡോറാണ്ടാ ഷിൻചാനേടാ? ഇത് എന്തുവാണെന്ന് മനസ്സിലാകുന്നില്ലല്ലോടാ. എവിടെന്നൊരു ശബ്ദം കേട്ടില്ലേ ഷിൻചാനേടാ? നീ ശബ്ദമൊക്കെ മാറ്റി സംസാരിക്കാൻ തുടങ്ങിയ, ഇതെവിടെ നിന്നാണ് ഒരു ശബ്ദമൊക്കെ കേട്ടത്? ഷിൻചാനെ നീ അല്ലേടാ ഇപ്പൊ ശബ്ദം മാറ്റി എന്റെ അടുത്ത് സംസാരിച്ചത്? പിന്നെ ചോപ്പ് നമ്മളെ അടുത്ത് സംസാരിക്കാനല്ലേ അവന് ടൈം? അവന്തോ അവിടെ ചെന്ന് ആ പറഞ്ഞു തന്നില്ല. അവനെ അപ്പിടാൻ മാത്രമേ സമയമുള്ളൂ, അവന് സംസാരിക്കാനൊന്നും സമയമില്ലടാ. എനിക്ക് തോന്നുന്നു മിക്കവാറും ഈ ഡോറായിരിക്കുമോ നമ്മളടുത്ത് ഇനി സംസാരിച്ചത്. ഡോറൊക്കെ എങ്ങനെ സംസാരിക്കൂടാ ഷിൻചാനേടാ? എന്തുവാടാ ഇത്? ഫ്രാങ്ക്ലിൻ, നീ സംശയിച്ചത് ശരി തന്നെയാണ്. ഫ്രാങ്ക്ലിൻ, ഞാനാണ് നിന്നടുത്ത് സംസാരിച്ചത്. ഇത് ഞാനാണ് ഫ്രാങ്ക്ലിൻ, നിന്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന ഡോറ്. ഞാനൊരു സാധാരണ ഡോറല്ല, ഞാനൊരു മാജിക് ഡോറാണ്. നിങ്ങൾ എത്രയൊക്കെ തന്നെ ശ്രമിച്ചിരുന്നാലും എന്റെ ഈ ഒരു ലോക്ക് പൊട്ടിച്ച് നിങ്ങൾക്ക് എന്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല. ഫ്രാങ്ക്ലിൻ, അതിന് ചില നിബന്ധനകളുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഒരു ടാസ്ക് തരും, ആ ടാസ്ക് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ എന്റെ ഈ ഒരു
ലോക്ക് പൊളിച്ച് നിങ്ങൾക്ക് എന്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റത്തുള്ളൂ. അങ്ങനെ നിങ്ങൾ എന്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ എന്റെ ഈ ഒരു ഡോർ തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സമ്മാനങ്ങൾ ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട് ഫ്രാങ്ക്ലിൻ. അതിനുവേണ്ടി ഞാൻ പറയുന്ന ആദ്യത്തെ ടാസ്ക് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഫ്രാങ്ക്ലിൻ. ലോസ് ആഞ്ചലസ് സിറ്റിയിലെ പ്രസിഡന്റ് ഇല്ലേ, ആ പ്രസിഡന്റിന്റെ കാറ് നിങ്ങൾ കണ്ടുപിടിച്ച് ആ കാറ് നിങ്ങൾ പൊട്ടിച്ച് കളയണം ഫ്രാങ്ക്ലിൻ. അതാണ് നിങ്ങൾക്കുള്ള ആദ്യത്തെ ടാസ്ക്. എടാ ഷിൻചാന, എടാ ഈ ഡോർ ഇത് എന്തൊക്കെയാടാ പറയുന്നത്? ലോസ് ആഞ്ചലസ് സിറ്റിയിലെ പ്രസിഡന്റിന്റെ കാറ് കണ്ടുപിടിച്ച് നമ്മൾ നശിപ്പിച്ച് കളയണമെന്നൊക്കെയാണ് ഈ ഡോർ നമ്മളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നശിപ്പിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ ഈ ഡോറിന്റെ ഉള്ളിൽ എന്തൊക്കെയോ സമ്മാനങ്ങളുണ്ട്, അത് നമുക്ക് കിട്ടുമെന്നൊക്കെയാണ് പുള്ളി പറയുന്നത്. ഫ്രാങ്ക്ലിൻ, വേറൊരു കാര്യം കൂടി ഉണ്ട്. ഞാൻ ഈ പറയുന്ന ടാസ്ക് നിങ്ങൾ ചെയ്തേ പറ്റത്തുള്ളൂ. അങ്ങനെ നിങ്ങൾ ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ വീട് തന്നെ ഞാൻ ബ്ലാസ്റ്റ് ചെയ്ത് കളയും ഫ്രാങ്ക്ലിൻ. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്തേ മതിയാകത്തുള്ളൂ ഫ്രാങ്ക്ലിൻ. ഗേസ്, എന്തായാലും ഈ ഒരു ഡോർ പറയുന്ന ഈ ഒരു ടാസ്ക് നമ്മൾ ചെയ്തേ പറ്റത്തുള്ളൂ. ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു വീട് പൊട്ടിച്ച് കളയും എന്നൊക്കെയാണ് പറയുന്നത്. അതായത് വീട് ബോംബ് വെച്ച് പൊട്ടിച്ച് കളയും എന്നൊക്കെയാണ് ഈ ഒരു ഡോർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഷിൻചാനെ, എടാ ഇനിയിപ്പോ എന്ത് ചെയ്യൂടാ? ഈ ഒരു ഡോർ പറയുന്ന ചെയ്തേ പറ്റുള്ളൂ. എന്തായാലും ഷിൻചാൻ പറഞ്ഞതുപോലെ നമുക്കൊന്ന് ചോദിച്ചു നോക്കിയാലോ. ഹേ ഡോർ ബ്രോ, ടാസ്ക് എന്തെങ്കിലും ഒന്ന് മാറ്റി തരുമോ? ടാസ്ക് ഒക്കെ ഞാൻ മാറ്റി തരാടാ ഫ്രാങ്ക്ലിൻ, പക്ഷെ ഈ വീട് നീ അങ്ങ് മറന്നേക്കണം. ഓക്കെ ആണോ? എന്നാ ഞാൻ ടാസ്ക് മാറ്റി തരാം. അങ്ങനെ വേണ്ട, അങ്ങനെ വേണ്ട, അങ്ങനെയല്ല ഞാൻ ചോദിച്ചത്. ഗേസ്, എന്തായാലും ഈ ഒരു ഡോർ നമുക്ക് ടാസ്ക് ഒന്നും മാറ്റി തരുമെന്ന് തോന്നുന്നില്ല. ഷിൻചാനെ, ഹെടാ വാടാ, നമുക്ക് എന്തായാലും പോയിട്ട് പ്രസിഡന്റിന്റെ കാർ കണ്ടുപിടിച്ച് നശിപ്പിച്ചേ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു വീടൊക്കെ ഇയാൾ ഈ ഡോറ് ബോംബ് വെച്ച് തകർത്ത് കളയൂടാ ഷിൻചാനെ, തകർത്ത് കളയും. അങ്ങനെ നീ മാത്രം ഇവിടെ ഒറ്റയ്ക്ക് നിന്ന് സൂഹിക്കണ്ടാ ഷിൻചാനെ, നീയും എൻ്റെ കൂടെ വന്നേ പറ്റത്തുള്ളൂ. എന്തായാലും ഞാനും ഷിൻചാനും കൂടെ നമ്മുടെ കാറൊക്കെ എടുത്തിട്ട് നേരെ സിറ്റിയിലേക്ക് ഒന്ന് ഇറങ്ങി നോക്കാനായിട്ട് പോവുകയാണ്. കേസ് പ്രസിഡന്റിന്റെ കാർ കണ്ടുപിടിച്ച് നശിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഷിൻചാനേടാ വാ വാ വാ, നീ ഇവിടെ നിൽക്കുന്നു വേണ്ട, ചോപ്പ് ഇവിടെ ഉണ്ടല്ലോ, അവൻ നിന്നോളും, ഡോറിനെയൊക്കെ അവൻ നോക്കിക്കോളും. കേസ്, അങ്ങനെ എന്തായാലും നമുക്ക് ഈ വെള്ളക്കാർ എടുത്താലോ? ഈ കാർ വേണ്ട കേസ്, നമ്മുടെ ഫേവറേറ്റ് കാർ, നമ്മുടെ ഓൾട്ടോ തന്നെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഷിൻചാൻ എന്തായാലും വണ്ടിക്കകത്ത് സെറ്റായിട്ട് കയറി ഇരിക്കുന്നുണ്ട്. അവൻ നൈസായിട്ട് ഇവിടെ നിൽക്കാനുള്ള പരിപാടിയായിരുന്നു, പക്ഷെ നടന്നില്ല. ഗൈസ്, ഒരു കാര്യം പറയാൻ മറന്നു. ഹായ്, ഹലോ ഗൈസ്, അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, അപ്പോൾ നമ്മൾ ആ ഒരു ലൊക്കേഷനിലേക്ക് എത്തുന്നതിന് മുമ്പ് നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്തില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ഗൈസ്, അതുപോലെ തന്നെ നമ്മുടെ പുതിയ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഫോളോ ചെയ്യുന്ന കാര്യം നിങ്ങൾ മറക്കണ്ട, നിങ്ങൾക്ക് വേണ്ടി കുറേ സർപ്രൈസും കാര്യങ്ങളൊക്കെ ആ ഒരു ഇൻസ്റ്റാഗ്രാം പേജിലുണ്ട്. ഗൈസ്, അപ്പോൾ എല്ലാവരും കയറി ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. ഗൈസ്, എന്തായാലും അവസാനം ഞാനും ഷിൻചാനും കൂടി ഏകദേശം ആ ഒരു പ്രസിഡന്റിൻ്റെ കാറുള്ള ആ ഒരു ലൊക്കേഷൻ്റെ അടുത്തൊക്കെ തന്നെ എത്താറായിട്ടുണ്ട്. ഗേസ്, അങ്ങനെ അവസാനം ആ ഒരു ലൊക്കേഷനിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ഗേസ്, ഈ ഒരു മലയുടെ മുകളിൽ കയറി നിന്നിട്ട് നമുക്ക് നോക്കി നോക്കാം ഷിൻചാൻ എന്തായാലും ഇവിടെ ഇറക്കിയിട്ടുണ്ട്. ഷിൻചാൻ, എടാ നീ ഈ ഒരു കാറും എടുത്തിട്ട് ഞാനൊരു ലൊക്കേഷൻ പറഞ്ഞുതരാം, നീ നേരെ അങ്ങോട്ടേക്ക് വീട്ടോ. ഞാനിവിടെ നിന്ന് ഈ ഒരു പ്രസിഡന്റിൻ്റെ കാറും അടിച്ച് മാറ്റിയിട്ട് നേരെ അങ്ങോട്ടേക്ക് വന്നോളാം. ഗേസ്, പ്രസിഡന്റിൻ്റെ കാറ് ലോണ്ട് അവിടെ കിടക്കുന്നുണ്ട്, അവിടെയാണെങ്കിൽ കുറേ സെക്യൂരിറ്റീസും നിൽക്കുന്നുണ്ട്. ഗേസ്, എന്തായാലും ഷിൻചാൻ നമ്മളെ കാറും എടുത്തിട്ട് നേരെ ഞാൻ ഒരു ലൊക്കേഷൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. ഗേസ്, ഈ ഒരു കാറാണ് എടുക്കേണ്ടത്. ഗേസ്, അതൊരു ഗോൾഡൻ കളർ കാറാണെന്നാണ് കേട്ടോ കണ്ടിട്ട് തോന്നുന്നത്. ഓക്കെ, എന്നാലും ഫ്രണ്ടിൽ നിന്ന് രണ്ടുമാരെ ഞാൻ സ്നൈപ്പ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. ഇവന്മാരൊന്നും അറിഞ്ഞില്ലേ ബേക്ക് ചെയ്യുന്നവന്മാർ? ആ, ഇപ്പോഴാണ് ഗേസ് അവന്മാരെ അറിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, നൈസായിട്ട് ഞാനൊരു എ ആർ ഒക്കെ എടുത്തിട്ട് അങ്ങോട്ടേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഗേസ്, ഇനിയിപ്പോൾ ഇവന്മാരെ മൊത്തവും തീർത്താലേ നമുക്ക് ആ ഒരു കാർ എടുത്തിട്ട് ഇവിടെ നിന്ന് എസ്കേപ്പ് ആവാൻ പറ്റത്തുള്ളൂ. ഇവിടെ ആണെങ്കിൽ ഒരുപാട് പേരുണ്ടെന്ന് തോന്നുന്നു. എൻറ്റോ പൊന്നോ, ഇവന്മാർ മൊത്തം വളഞ്ഞിട്ട് അടിക്കാനുള്ള പരിപാടിയാണെന്നാണ് ഗേസ് എനിക്ക് തോന്നുന്നത്. നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് കുറച്ച് നേരം അടിച്ചിട്ട് നമുക്ക് കറങ്ങി 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 ആ ഒരു കാറുള്ള ലൊക്കേഷനിലേക്ക് കയറി പോകാൻ നോക്കാം. ഗേസ്, എന്തായാലും ഇവന്മാരെല്ലാണോ അതായത് എൻ്റെ നേരെ ഇങ്ങോട്ടേക്ക് തന്നെ വരുന്നുണ്ട്. നമുക്ക് എന്തായാലും എന്താ ഈ ഒരു മതിലൊക്കെ ചാടിയിട്ട്, മതിലൊന്നും അല്ലാതെ ഈ ഒരു ചെറിയൊരു ഗേറ്റൊക്കെ ചാടിയിട്ട് നമുക്ക് അപ്പുറത്തേക്ക് പോകാം. ഗേസ്, ഓക്കെ, ചാടറ ഫ്രാങ്കിൻ്റെ ചാടി ചാടി ചാട്. ഓക്കെ, എന്തായാലും ചാടി ഇറങ്ങിയിട്ടുണ്ട്. ഇവന്മാർ എവിടെ 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 എവിടെ? ഓ ഗേസ്, ഇവന്മാർ എന്നെ കണ്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ ചാടി ഇറങ്ങിയത് എല്ലാ ഇവന്മാർ കണ്ടിട്ടുണ്ട്. എൻ്റെ പിറകെ നിന്ന് ഇവന്മാർ മാറുന്നില്ല. ഓക്കെ, എന്തായാലും എന്താ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടിലാണ് നമുക്ക് എടുക്കാനുള്ള ആ ഒരു ഗോൾഡൻ കളർ കാർ കിടക്കുന്നത്. ഗേസ്, ആ ഒരു കാർ എടുത്തിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കൊണ്ട് നശിപ്പിച്ചേ പറ്റത്തുള്ളൂ. ഇവന്മാരാണെങ്കിൽ ഇത് വഴിയൊക്കെ കയറി വരികയാണ്. ഇനി കുറച്ച് ഇവന്മാരും കൂടെ ഉള്ളൂ എന്നാണ് തോന്നുന്നത്. ഇവന്മാരെ മൊത്തവും തീർത്താൽ മാത്രമേ ഈ ഒരു കാറ് നമുക്ക് ഇവിടെ നിന്ന് എടുത്തിട്ട് പോകാനൊക്കെ പറ്റത്തുള്ളൂ. ഇവ ഇത് എങ്ങോട്ടാണ് പോകുന്നത്?
ഗീസുമാരൊക്കെ ഇവിടെ നിന്ന് ഒളിച്ച് നിന്ന് അടിക്കുകയാണ്. എന്തായാലും ഏകദേശം പകുതി ആൾക്കാർ മൊത്തം തീർത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇനി കുറച്ച് പേരും കൂടെ ഉള്ളു. ഗീസ് പുല്ലിൻ്റെ ഇടയിലൊക്കെ കയറി മറ്റോ ഒളിച്ച് നിൽക്കാൻ വേണ്ടി പോയതാണ്, അവനെ തീർത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ ഗീസ് എന്തായാലും ഇവിടെ വന്ന രണ്ടുമാരെയും തീർത്തിട്ടിട്ടുണ്ട്. ഇവിടെ ഇവിടെ ഒളിച്ച് നിന്ന് അടിക്കുന്ന അത് ശരി കാണൂല എന്ന് വിചാരിച്ചല്ലേ ഗീസ് അവന്മാരെയും തീർത്തിട്ടുണ്ട്. ഇനി ആരെങ്കിലും ഉണ്ടോ? ഇവൻ അടികൊണ്ട് കിടന്നിട്ടും അവൻ എന്നെ അടിക്കുകയായിരുന്നു. ഗീസ് അവനെയും തീർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു കാർ എടുത്തിട്ട് നമുക്ക് ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് എസ്കേപ്പ് ആവാം. ഗീസ് ഇതാണെങ്കിൽ ഒരു അടിപൊളി കാറൊക്കെ ആണ് ഒരു ഗോൾഡൻ കളർ. എൻ്റെ മോനെ സീൻ സാധനം ഗീസ് ഇതാണ് നമുക്ക് കൊണ്ടുപോയി നശിപ്പിച്ച് കളയേണ്ടത്. എന്തായാലും ഷിൻചാനെ ഞാനൊരു ലൊക്കേഷനിലേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ട്. നമ്മുടെ ആ ഒരു ആൾട്ടോ കാറും കൊടുത്തിട്ട് നമുക്ക് നേരെ എന്തായാലും എത്രയും പെട്ടെന്ന് അവിടേക്ക് എത്തണം. ഗീസ് പോലീസുകാരൊക്കെ നമ്മുടെ ബേക്കിൽ നിന്ന് ചേസ് ചെയ്ത് വരുന്നതിന് മുമ്പ് നമുക്ക് എത്രയും പെട്ടെന്ന് ആ ഒരു ലൊക്കേഷനിലേക്ക് എത്തി ഈ ഒരു കാറ് നശിപ്പിച്ചിട്ട് നമുക്ക് അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് എസ്കേപ്പ് ആവണം. ഷിൻചാ മിക്കവാറും ഞാൻ പറഞ്ഞു കൊടുത്ത് ആ ഒരു ലൊക്കേഷനിലേക്ക് ഇപ്പം തന്നെ എത്തിയിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് എന്തായാലും ഈ ഒരു വണ്ടി കത്തിച്ച് വിടാം. ഗീസ് റോഡിൽ കൂടെ പോകുമ്പോൾ ആൾക്കാരൊക്കെ നോക്കിയാണ് ഈ ഒരു ഗോൾഡൻ കളർ പ്രസിഡൻറ്റിൻ്റെ കാർ ഇങ്ങനെ ഒറ്റയ്ക്ക് പോകുന്നത് കണ്ടിട്ട്. ഓക്കെ എന്തായാലും ഇവിടെ നിന്ന് റൈറ്റ് എടുത്തിട്ട് പോവാം. ഏകദേശം നമ്മൾ ആ ഒരു ലൊക്കേഷൻ്റെ അടുത്തൊക്കെ എത്താറായിട്ടുണ്ട്. വണ്ടിയൊക്കെ ചെറുതായിട്ട് തട്ടയും മുട്ടയൊക്കെ ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ല. ഗീസ് പൊട്ടിച്ച് കളയാനുള്ള വണ്ടിയല്ലേ. ഗീസ് അങ്ങനെ അവസാനം ഞാൻ ഷിൻചാനെ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്ന ആ ഒരു ലൊക്കേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇനി ഈ ഒരു ഗോൾഡൻ കളർ കാറിലേക്ക് കുറച്ച് സ്റ്റിക്കി ബോംബൊക്കെ വയ്ക്കാം. ഗീസ് ഒന്ന് രണ്ടെണ്ണമൊന്നും വെച്ചാലൊന്നും പറ്റില്ല. ഈ ഒരു വണ്ടിക്ക് മൊത്തം ചുറ്റി മൊത്തം വയ്ക്കണം ഗീസ്, എങ്കിലേ ഈ ഒരു വണ്ടി പൊട്ടിത്തെറിക്കുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഷിൻചാനെ എടാ കുറച്ചങ്ങോട്ട് മാറിയുന്നു, ഇത് ചിലപ്പം പൊട്ടിത്തെറിച്ച് കഴിഞ്ഞാൽ സീനാവും. ഗീസ് എന്തായാലും ഇവിടെ കൂടെ വെച്ചിട്ട് നമുക്ക് എന്തായാലും നമ്മുടെ കാർ എടുത്തിട്ട് കുറച്ചങ്ങോട്ട് മാറി നിന്നിട്ട് ഇതിനെ അങ്ങ് പൊട്ടിച്ച് കളയാം. ഷിൻചാനെ എടാ ഓടി വന്ന് കയറാ, കയറി കയറി പെട്ടെന്ന് കയറി. നമുക്ക് എന്തായാലും പെട്ടെന്ന് വീട്ടിലേക്ക് പോയിട്ട് നമുക്ക് ആ ഒരു ഡോറ് തുറന്ന് നോക്കാനുള്ളതാണ്. ഗീസ് എന്തായാലും ആ ഒരു കാറിന് നമ്മൾ സക്സസ് ആയിരുന്നാണ്ട് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പം നമുക്ക് ഇവിടെ നിന്ന് നേരെ എസ്കേപ്പ് ആവാം. ഓക്കെ ഇവിടെയാണെങ്കിൽ കുറച്ച് ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല. ഇവിടെ എന്തോ ശബ്ദം കേട്ടല്ലോ, എന്താടാ ഷിൻചാനെ അവിടെ വലിയൊരു ശബ്ദമൊക്കെ കേട്ടത്, എന്താണെന്ന് അറിഞ്ഞുകൂടെ കേട്ടോ. ഗീസ് എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് പെട്ടെന്ന് എസ്കേപ്പ് ആവാം. ഗീസ് അങ്ങനെ ഞാനും ഷിൻചാനും കൂടെ നേരെ കാറൊക്കെ പൊട്ടിച്ചിട്ട് അവർ പ്രസിഡൻറ്റിൻ്റെ കാറൊക്കെ പിടിച്ചിട്ട് നേരെ നമ്മുടെ വീട്ടിലേക്കാണ് പോകുന്നത്. ഗീസ് അങ്ങനെ നമ്മുടെ വീട്ടിൻ്റെ അവിടെയൊക്കെ തന്നെ എത്തിയിട്ടുണ്ട്. നമ്മളിനി വീട്ടിലേക്ക് എത്തുമ്പോൾ ആ ഒരു ഡോർ അവിടെ ഉണ്ടാവുമോ? ഗീസ് എന്തായാലും നമുക്ക് കയറി നോക്കി നോക്കാം. ഓക്കെ വണ്ടി എന്തായാലും ഷെഡിനകത്തേക്ക് കയറ്റിയിട്ടെ. ഓക്കെ വണ്ടി എന്തായാലും ഇവിടെ കിടന്നോളൂ. ഷിൻചാനെ എപ്പോഴാ പെട്ടെന്ന് ഇറങ്ങി, അവിടെ പെട്ടെന്ന് ഇറങ്ങി അവക്ക് പോയിട്ട് ആ ഡോറിൻ്റെ അടുത്ത് സംസാരിക്കാം. ഡോർ ബ്രോ, ഡോർ ബ്രോ, ഞാൻ ഡോർ ബ്രോ പറഞ്ഞതുപോലെ സംഭവങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഷിൻചാനും കൂടെ പോയി ആ ഒരു കാറിനെ നൈസായിട്ട് എടുത്ത് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ എന്തായാലും ഈ ഡോറ് തുറക്കുന്നത് എങ്ങനെയാണെന്ന് പറയി ഡോർ ബ്രോ. ഗീസ് എന്തായാലും ഈ ഒരു ഡോർ ബ്രോ ആണെങ്കിൽ സംസാരിക്കുന്നില്ല. ഷിൻചാനെ ഗീസ് ഷിൻചാൻ പറഞ്ഞതുപോലെ ഈ ഡോറ് നമ്മളെ തേച്ചതാണോ? ഈ ഡോറാണെങ്കിൽ ഇപ്പോഴൊന്നും മിണ്ടുന്നുമില്ല. ഞാനാണെങ്കിൽ ആ ഒരു പ്രസിഡന്റിന്റെ കാറിനേക്ക് എടുത്ത് പൊട്ടിച്ച് കളയുകയും ചെയ്തു. ഡോർ ബ്രോ എന്തെങ്കിലും ഒന്ന് മിണ്ടടേ ഇയാള്. ഓ ഫ്രാങ്ക്ലിൻ, നീ വന്നില്ലേ? സോറി ഫ്രാങ്ക്ലിൻ, ഞാൻ ചെറുതായിട്ട് ഒന്ന് ഉറങ്ങിപ്പോയി. കുഴപ്പമില്ല, എന്തായാലും നീ ആ വണ്ടിയൊക്കെ എടുത്ത് നശിപ്പിച്ച് കളഞ്ഞല്ലോ. ഇനി ഒരു ടാസ്കും കൂടി ഉണ്ട്. നിന്റെ ഈ ഒരു മാൻഷൻ അകത്ത് ഏറ്റവും വിലപിടിപ്പുള്ള ഒരു സാധനം എടുത്തിട്ട് പോയി കടലിൽ കൊണ്ടുപോയി എറിയണം ഫ്രാങ്ക്ലിൻ. ആ ഒരു ടാസ്കും കൂടി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ ഈ ഒരു ഡോർ തുറക്കാനുള്ള വഴി ഞാൻ നിനക്ക് പറഞ്ഞുതരാം. ഗീസ് ഏറ്റവും വിലപിടിപ്പുള്ള സാധനം നമ്മുടെ മാൻഷനിൽ എന്താണുള്ളത്? അതിനെ എടുത്തുകൊണ്ട് പോയി കടലിൽ കൊണ്ടുപോയി എറിയണമെന്നൊക്കെയാണ് ഡോർ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഷിൻചാൻ എന്തായാലും ഏറ്റവും വിലപിടിപ്പുള്ള സാധനമാണോ? എങ്കിൽ ഇവനെ കൊണ്ടുപോയി എറിയായിരുന്നല്ലേ. ഷിൻചാൻ ഇങ്ങനെ നോക്കിയാണ് ഗീസ്. ഇനിയിപ്പോൾ അവനെ എങ്ങാനും എടുത്തുകൊണ്ട് പോയി കടലിൽ കൊണ്ടുപോയി നമ്മൾ എറിയുമെന്ന് മേടിച്ചിട്ട്. ഗീസ് ഇവിടെ ഏറ്റവും വിലപിടിപ്പുള്ള ഒരു സാധനമുണ്ട്. നമ്മുടെ ഷിൻചാൻ്റെ ഒരു ആർ സി കാറുണ്ട്. ഗീസ് മുമ്പൊരിക്കൽ ഞാനവനൊരു ആർ സി കാറ് മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഗീസ് ആ ഒരു കാറാണ് ഇപ്പോൾ ഇവിടെ ഏറ്റവും വിലപിടിപ്പുള്ള ഒരു സാധനമായിട്ട് നമ്മുടെ മാൻഷനിലിരിക്കുന്നത് നമ്മുടെ ഷിൻചാൻ്റെ ആർ സി കാറ്. ഷിൻചാനെ എടാ, നമ്മുടെ വീടില്ലെങ്കിൽ ആ ഡോറ് തകർത്ത് കളയൂടാ ഷിൻചാനെ, തകർത്ത് കളയും. നിന്റെ ആർ സി കാറ് തന്നു കഴിഞ്ഞാൽ നമുക്ക് വേറെ കുറേ ആർ സി കാറൊക്കെ പിന്നീട് മേടിക്കാം. ചിലപ്പോൾ ആ ഒരു ഡോറ് തുറന്ന് അതിനകത്ത് കയറുമ്പോൾ അതിനകത്ത് കുറേ ക്യാഷൊക്കെ ഉണ്ടെങ്കിലും അതെടുത്ത് വേറെ ആർ സി കാർ മേടിച്ചൂടെ. കേസ് എന്തായാലും ഇവൻ തരൂലെന്നൊക്കെയാണ് പറയുന്നത്. ഷിൻചാനെടാ, നീ ആ കാർ തന്നേ പറ്റത്തുള്ളൂ. നിനക്ക് എന്തായാലും ഇതിനകത്ത് ക്യാഷ് ഉണ്ടെങ്കിൽ, ഈ ഡോറിനകത്ത് ക്യാഷ് ഉണ്ടെങ്കിൽ നിനക്ക് രണ്ട് ആർ സി കാർ മേടിച്ചു തരാം ഷിൻചാനെ, നീ എടുത്തിട്ട് വാ ഒരു കാർ. കേസ് എന്തായാലും ഷിൻചാൻ അവസാനം ആ ഒരു കാറൊക്കെ എടുത്ത് നമ്മുടെ ഈ ഒരു ആൾട്ടോ കാറിനകത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അവൻ മനസ്സില്ല മനസ്സോടെയൊക്കെയാണ് ഗീസ് സാധനം എടുത്ത് നമ്മുടെ കാറിനകത്ത് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. ആ ഒരു ഡോറ് തുറന്ന് അതിനകത്ത് കയറുമ്പോൾ അതിനകത്ത് ക്യാഷോ എന്തെങ്കിലുമൊക്കെയാണ് ഉള്ളതെങ്കിൽ അതെടുത്തിട്ട് രണ്ട് ആർ സി കാർ
കാർ മേടിച്ച് കൊടുക്കാമെന്നൊരു ഓഫർ വെച്ചപ്പോഴാണ് ഷിൻജാൻ ഇതിന് സമ്മതിച്ചിട്ടുണ്ടായിരുന്നത്. കേസ് എന്തായാലും നമുക്ക് ഈ ഒരു കാറും കൊണ്ട് നേരെ ബീച്ചിലേക്ക് പോകാം. നേരെ എന്തായാലും ബീച്ചിലേക്ക് വന്നിട്ടുണ്ട്. കേസ് എന്തായാലും വണ്ടി ഇവിടെ നിർത്തിയിട്ട് നമുക്ക് RC കാർ എടുത്ത് വെളി വയ്ക്കാം. കേസ് ഈ ഒരു കാറാണ് നമ്മൾ ഇതാണ്ട് ഈ ഒരു കടലിലേക്ക് എടുത്ത് എറിയാൻ പോകുന്നത്. കേസ് എന്തായാലും ഷിൻജാൻ്റെ RC കാറ് ഞാൻ കടലിലേക്ക് എടുത്ത് എറിഞ്ഞിട്ടുണ്ട്. കേസ് മിക്കവാറും നമുക്ക് അവിടെ നിന്ന് കരയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കേസ് എന്തായാലും കാറ് ദാണ്ട് ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. അത് കുറച്ച് കഴിയുമ്പോൾ മിക്കവാറും തരമാലകൾ വന്ന് എടുത്തിട്ട് പോകും. ഷിൻജാനേടാ എവിടെ ഇറങ്ങി പോകുന്നടാ, വാ 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 വാ, നിനക്ക് RC കാറ് ഞാൻ മേടിച്ച് തരാടാ, നീ വന്ന് കയറ് വണ്ടിയിലോട്ട് കയറ്. കേസ് എന്തായാലും നമുക്ക് നേരെ വണ്ടിയിൽ കയറിയിട്ട് നേരെ വീട്ടിൽ പോയിട്ട് ഇനി ആ ഡോർ തുറക്കാനുള്ള വഴി നോക്കണം. കേസ് അങ്ങനെ ഞാനും ഷിൻജാനും കൂടെ നേരെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. വണ്ടി എന്തായാലും ഇവിടെ കിടക്കട്ടെ, ഇനി ആ ഡോറാണെങ്കിൽ വേറെ എന്തെങ്കിലും ടാസ്ക് തരുമോന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും നമുക്ക് താഴെ ഇറങ്ങിയിട്ടൊന്ന് ചോദിച്ചു നോക്കാടാ ഷിൻജാനെ, പെട്ടെന്ന് വാ പെട്ടെന്ന് വാ. മിക്കവാറും ഇനി വേറെ ടാസ്ക് ഒന്നും തരാൻ ചാൻസ് ഇല്ല. കേസ് രണ്ട് ടാസ്ക് ഉണ്ടാവുള്ളൂ എന്നാണ് തോന്നുന്നത്. ഓക്കെ, ഈ ചോപ്പ് എന്താണ്ട് എപ്പോഴും വന്നാലും ഈ ചോപ്പ് അപ്പിയിട്ടോണ്ടാണല്ലോ നിൽക്കുന്നത്. ഡോർ ബ്രോ, രണ്ടാമത്തെ ടാസ്കും കംപ്ലീറ്റ്. എന്തായാലും വെരി ഗുഡ്. ഈ ഡോർ തുറക്കാനുള്ള ചാവി നിന്റെ ഈ ഒരു മാൻഷനകത്ത് ഒരു ചുമന്ന കസേര ഉണ്ടാവും. ആ കസേരയുടെ സൈഡിൽ എവിടെയെങ്കിലും ഇതിന്റെ താക്കോൽ കാണും ഫ്രാങ്ക്ലിൻ. ഗേസ് ഇതിന്റെ ചാവിയാണെങ്കിൽ നമ്മുടെ വീടിനകത്ത് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതിപ്പോ വീട്ടിൽ സ്വർണം വെച്ചിട്ട് എന്തിന് നാട്ടിൽ തേടി നടപ്പു എന്ന് പറയുന്നത് പോലെ വീട്ടിനകത്ത് താക്കോലും വെച്ചിട്ട് നമ്മളാണെങ്കിൽ ടാസ്ക് ചെയ്യാൻ വേണ്ടി നടക്കുകയായിരുന്നു. എന്തായാലും കൊള്ളാം. ഗേസ് ഇവിടെ എവിടെയോ ആണ് ആ ഒരു കസേരയുള്ള, അതാ കിടക്കുന്ന ചുമല കസേര. ഇതിന്റെ സൈഡിൽ മിക്കവാറും ഉണ്ടാവും. ഗേസ് എന്തായാലും അവിടെ നിന്ന് ചാവിയൊക്കെ കിട്ടിയിട്ടുണ്ട്. ഷിൻജാനെ എടാ ഇറങ്ങി വാടാ, ഡോറ് തുറന്ന് നോക്കി നോക്കുക, അതിനകത്ത് ഇനി ക്യാഷ് ഒന്നും ഇല്ലെങ്കിൽ ഷിൻജാ മിക്കവാറും എന്നെ വെട്ടും. ഗേസ് കാരണം അവൻ RC കാർ മേടിച്ചു കൊടുക്കാനുള്ളതാണ്. ഗേസ് അങ്ങനെ അവസാനം ഡോർ തുറന്ന് ഇതിനകത്തേക്ക് കയറിയപ്പോൾ എൻ്റെ മോനെ, ഗേസ് ഇതാണ്ട് ഇവിടെ മൊത്തം ക്യാഷ് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഇവിടെ ഒരു ലോക്കർ ഇരിപ്പുണ്ട്. ഈ ലോക്കറിനകത്ത് മിക്കവാറും എന്തെങ്കിലും ഗോൾഡോ എന്തെങ്കിലും ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഷിൻജാന് RC കാർ മേടിച്ചു കൊടുക്കാനുള്ള സാധനമൊക്കെ കിട്ടിയിട്ടുണ്ട്. ഗേസ് ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, നാലെണ്ണം വേണമെങ്കിലും നമുക്ക് മേടിച്ചു കൊടുക്കാൻ പറ്റും. ഗേസ് എന്തായാലും ഈ ഒരു സന്തോഷ വാർത്തയൊക്കെ ഷിൻജാൻ്റെ അടുത്ത് പോയി പറയാം. ഷിൻജാൻ എന്തായാലും വെളിയിൽ നിൽക്കുകയാണ്. ഗേസ് എന്തായാലും നേരെ വെളിയിൽ ഇറങ്ങി ഒന്ന് ഷിൻജാൻ്റെ അടുത്ത് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഷിൻജാൻ എന്തായാലും ഹാപ്പിയാണ്. ഗേസ് അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു ചെറിയൊരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പിയാണ്. ഗേസ് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ട് വീഡിയോ എന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഗേസ് അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ അതുവരെയും ബൈ ഗൈസ്.